ബിനുരാജ്, രാഷ്ട്രീയക്കാർ അങ്ങോട്ട് വരണ്ടെന്ന് ഇപ്പോൾ കർഷകർ പറഞ്ഞതായി വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശ്രദ്ധേയമായ ഈ ഒരു നിലപാട് അവർ എടുത്തതെന്നതും നാം കാണണം. മറ്റൊന്ന്, ഈ സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും ഈ സമയം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനൂപ്, പ്രധാനമായും ഒരു പറയേണ്ട കാര്യം, ഞാനിപ്പോൾ ലഖിംപൂർ ഖേരിയിലല്ല, ഇപ്പോൾ സീതാപൂരിലാണ്. സീതാപൂരിലാണിപ്പോൾ പ്രധാനമായും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ പോലീസ് കേന്ദ്രത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 30 മണിക്കൂറായി അവരെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അതടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്നു. അനൂപ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർഷകർ വളരെ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അവരിതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം ലഖിംപൂർ ഖേരിയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ തള്ളിക്കയറാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ നേതാക്കളെ ഇപ്പോൾ പോലീസാണ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാർ ഇടപെട്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ കർഷകർ ലഖിംപൂർ ഖേരിയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ എത്തേണ്ട എന്നുള്ള നിലപാടാണ് മുൻപോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേർ സന്നദ്ധത അറിയിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി ഇത് ജനപ്രതിനിധികളും കർഷക നേതാക്കളും ഒക്കെ തന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ കാണുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം അവിടെ ആവർത്തിച്ചാൽ അതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് കർഷകർ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ലഖിംപൂർ ഖേരിയിൽ ഈ മരിച്ച 4 കർഷകരുടെയും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ആ രീതിയിൽ ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ അങ്ങോട്ട് കടത്തിവിടാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും തീരുമാനമായിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ചില റൂമറുകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ പോലീസ് കേന്ദ്രത്തിന് മുൻപിലാണ് നമ്മളുള്ളത്. 30 മണിക്കൂറിലേറെയായി അവരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രിയങ്ക ഗാന്ധി ഒരു പുറത്തുവിട്ട ഒരു ട്വീറ്റിൽ അവർ വ്യക്തമാക്കുന്നത്. ഈ നിയമലംഘനം, ഇത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു നിയമലംഘനം പോലീസ് തനിക്കെതിരെ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് കർഷകരെ ഇടിച്ചുകൊന്ന ആളുകൾക്കെതിരെ, ആളുകളെ കസ്റ്റഡിയിലെടുക്കാനോ അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനോ പോകുന്നില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ എസ് സി വിഭാഗം നേതാവ്, വൈസ് പ്രസിഡന്റും പി എൽ പുനിയ, കോൺഗ്രസ് നേതാവ് പി എൽ പുനിയയുടെ മകനുമായ തനൂജ് പുനിയ നമുക്കൊപ്പം ചേരുകയാണ്. ദിസ് ഡിറ്റൻഷൻ ഈസ് കണ്ടിന്യൂയിങ് ഫോർ പാസ്റ്റ് 30 hours. വട് യുവർ സ്റ്റാൻഡ്? ഷീ, വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഹാപ്പൺ. സെൻട്രൽ മിനിസ്റ്റേഴ്സ് സൺ, ആരോഗൻ്റ് സൺ, റാൻ ഓവർ 4 farmers, ആൻഡ് ദേർ ഹാസ് ബീൻ നോ റിപ്പർക്കഷൻസ്. There has been no apprehensions, and the government of BJP has been protecting him, has been protecting all the people which have been involved in this, and nobody is so far has been arrested, nobody has been named in the FIR, his son has not been named. So our demands are simple. Didi's demands are basically first of all to arrest all those people who were responsible for this mass murder, and arrest them and put them in prison with the appropriate sections and penal code and whatever, 302, and they should be put in prison as soon as possible. Secondly, we demand, the entire Congress party demands, that Didi should be released from this unconstitutional കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ഒക്കെ തന്നെ വ്യക്തമാണ്. സോണിയാഗാന്ധിക്ക് ലഖിംപൂരിലേക്ക് പോകാൻ, ക്ഷമിക്കണം, പ്രിയങ്ക ഗാന്ധിക്ക് ലഖിംപൂരിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് ബിൻരാജ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളെ കാണാതെ താൻ പിന്മാറില്ലെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നു. സീതാപൂർ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സമരം ശക്തിപ്പെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ.